അരുണ സ്ത്രീയിൽ ദേവേന്ദ്രന്റെ മകനായി പിറന്നവനാണ് ബാലി. മഹിഷവേഷം കൊണ്ടുവന്ന കഭന്തന്റെ മസ്തകം കരം കൊണ്ട് പറിച്ചെറിഞ്ഞപ്പോൾ അത് മാതംഗാശ്രമത്തിൽ ചെന്ന് വീഴുകയും മഹർഷി ബാലിയെ ശപിക്കുകയും ചെയ്തു. ആ മലയിൽ ചെന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന്. അങ്ങനെ ബാലി കേറ ആ മലയുമുണ്ടായി. കബന്ധവൃത്താന്തമറിഞ്ഞ രാവണൻ ബാലിയെ ബന്ധിക്കുവാൻ ചെല്ലുന്നു. ഒടുവിൽ രാവണൻ ബാലിയുടെ വാലിന്മേൽ പന്തീരാണ്ടുകാലം തപം ചെയ്തുവത്രേ. വിശ്വകർമ്മജരുടെ കുലദേവനായ ബാലി ശക്തിസ്വരൂപനാണ്. അത്തിപോൽവിലത്തനെ കവികുലത്തിൽ മത്തനെ പത്തനെ വസിക്കവേണ്ട ശക്തചിത്തമത്തനെ ഉത്തമത്തമോഹമെന്നു ബുദ്ധിയിൽ ഉറച്ചുനീ പത്തനത്തിൽ വാഴുക വേണ്ട ഇത്തിരി പൊരുതുപോർ എന്നിങ്ങനെ സുഗ്രീവൻ പോരിന് വിളിച്ചപ്പോൾ ഉടുതുകിൽ പിടിച്ചു വിലപിച്ച് പോകരുതെന്നഭ്യർത്ഥിച്ച മത്തവാരണ നടയൊത്ത നേർ നടയുടയാളായ താരയോട് തന്റെ കഴിവുകളെ പറ്റി പറഞ്ഞ് പടക്കിറങ്ങിയ ബാലി. യുദ്ധത്തിനൊടുവിൽ സത്യധർമാദികളുടെ മൂർത്തിമദ്ഭാവമായ സാക്ഷാൽ ശ്രീരാമചന്ദ്രദേവന്റെ ഒളിയമ്പേറ്റാണ് ആ ചൈതന്യ സ്വരൂപൻ വീരസ്വർഗം പൂകിയത്. മാർവിടത്തിൽ മല്ലുകൊണ്ട് കുത്തിയങ്ങ് കീറിയും ചോരയാറുപോലെയങ്ങു മാർവിടേയൊലിക്കയും കൈതളർന്നു മെയ്കുഴഞ്ഞു പോർപറഞ്ഞടുക്കയും തള്ളിയുന്തിയിട്ടുബാലി സുഗ്രീവന്തമാറതിൽ തുള്ളി വീണമർത്തുബാലി കണ്ടു രാമനപ്പഴേ ബാണമെയ്തു ബാലി തന്തമാർവിടം പിളർക്കവേ ണവും പിടിച്ചുകൊണ്ടു ബാലി വീണു പൂതലെ. രാമായണാനുബന്ധിയായ ഇതിഹാസ കഥാപാത്രമാണ് കബന്ധന്റെ മസ്തകം കരം കൊണ്ട് പറിച്ചെറിഞ്ഞ പരാക്രമശാലിയായ ബാലിദേവൻ. ഭജിപ്പോർക്കാനന്ദം പകരുന്ന ചൈതന്യ സ്വരൂപൻ കൂടിയാണ് ഈ ദേവൻ. ഉള്ളുരുകി വിളിക്കുമ്പോഴൊക്കെ അദൃശ്യനായി വന്ന അനുഗ്രഹം ചുരിയാറുള്ള അഭീഷ്ട വരപ്രദായകൻ കൂടിയാണ് ശ്രീ ബാലി.